നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരിവള്ളൂർ സമരനായകൻ എ ബി കുഞ്ഞമ്പുവിന്റെ 42-ാം ചരമവാർഷിക ദിനാചരണം. കരിവള്ളൂരിൽ വിപുലമായ രീതിയിൽ അനുസ്മരണ പരിപാടി. അനുസ്മരണ സമ്മേളനം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യം. ആവശ്യമുന്നയിച്ച് തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പന്തം കൊളുത്തി പ്രകടനം. പയ്യന്നൂരിൽ ബിരിയാണി ചെമ്പും വഹിച്ച് ബിജെപി പ്രകടനം. തീരമേഖലയിൽ ഇനി വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം June 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം July 31 അർദ്ധരാത്രി വരെ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കിഫ്ബി പൊതുമരാമത്ത് പ്രവൃത്തിയുടെ അവലോകനം എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ കോളേജിൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ആശുപത്രി നവീകരണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് എം വിജിൻ എംഎൽഎ. വാർത്തകൾ വിശദമായി. കരിവള്ളൂർ സമരനായകൻ എ വി കുഞ്ഞമ്പുവിന്റെ 42-ാം ചരമവാർഷിക ദിനാചരണം. കരിവള്ളൂർ വിപുലമായ രീതിയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ സമരനായകൻ എ വി കുഞ്ഞമ്പുവിന്റെ 42-ാം ചരമവാർഷിക ദിനാചരണം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത്. ദിനാചരണത്തിന് തുടക്കം കുറിച്ച് രക്തസാക്ഷി നഗറിൽ മുതിർന്ന നേതാവ് ഇ പി കരുണാകരൻ പതാക ഉയർത്തി. ടി ഐ മധുസൂദനൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി. സഖാവിയുടെ ജീവിതം പാർട്ടി രൂപം കൊണ്ട് രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം സഖാവിയുടെ ഉജ്ജ്വലമായിട്ടുള്ള സാന്നിധ്യവും നേതൃത്വവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നേതാക്കളായ വി കുഞ്ഞികൃഷ്ണൻ, കെ നാരായണൻ, പി രമേശൻ, എ വി സുകുമാരൻ, കൂത്തൂർ നാരായണൻ, വി വി പ്രദീപൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകുന്നേരം ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനം നടന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. തുടർന്ന് രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. ഇതിനിടെയാണ് ആലപ്പുഴയിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴക്കാർ പറയും, എല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന പാർട്ടിയുടെ സമുന്നത നേതാവായിട്ടുള്ള രീതി ആലപ്പുഴയുടെ മരുമകൻ കൂടിയാണ്. കെ നാരായണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ, വി നാരായണൻ, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, ഇ പി കരുണാകരൻ, പി രമേശൻ, എ വി ലേജു എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യം. ആവശ്യമുന്നയിച്ച് തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സ്വർണക്കള്ളക്കടത്ത് കേസിലുൾപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം പ്രസിഡന്റ് കെ വി വിജയൻ, കെ പി ദിനേശൻ, കെ അശോകൻ, കെ പി ജയദേവൻ, വൈശാഖ് കുവാരത്ത്, എം രജീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്വർണക്കള്ളക്കടത്തിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി. ബിരിയാണി ചെമ്പും പിടിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചെമ്പം വഹിച്ച് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, സെക്രട്ടറി കെ വി ദിനേശൻ, ട്രഷറർ രമേശൻ കാര, എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് പെരുമ്പ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് നാരായണൻ ചിറ്റടി, സംസ്ഥാന കൗൺസിൽ അംഗം പ്രകാശൻ കാമ്പ്രത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തീരമേഖലയിൽ ഇനി വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 30 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി മുതലാണ് ആരംഭിക്കുന്നത്. 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി അവസാനിക്കും. ഇതോടെ തീരത്തെ മീൻപിടുത്ത തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളി കുടുംബങ്ങൾക്കും ഇനിയുള്ള 52 ദിവസങ്ങൾ വറുതിയുടേതാണ്. ജില്ലയിലെ 300 വരുന്ന മീൻപിടുത്ത ബോട്ടുകളിൽ 100 തൊഴിലാളികളും അനുബന്ധ തൊഴിലെടുത്ത് ആയിരങ്ങളുമാണ് കുടുംബം പുലർത്തുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് തന്നെ കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള പ്രശ്നങ്ങളാൽ തൊഴിലാളികൾക്ക് എല്ലാ ദിവസവും കടലിൽ പോകാൻ സാധിച്ചിരുന്നില്ല. ഒപ്പം കാര്യമായ മീനുകളൊന്നും ലഭിക്കാത്തതും മത്സ്യത്തൊഴിലാളികൾക്ക് വിനയായി. ട്രോളിംഗ് നിരോധന കാലത്താണ് ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്താറ്. എന്നാൽ കാര്യമായ വരുമാനമില്ലാത്തതിനാൽ തന്നെ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ എങ്ങനെ നടത്തുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അപര്യാപ്തമാണെന്ന പരാതിയാണ് ഈ വർഷവും തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെ ആഴക്കടലിൽ വിദേശ കപ്പലുകൾ മീൻപിടിക്കുമ്പോൾ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രം നിരോധനം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നതോടെ കടലമ്മ ചാകരക്കൂട് തരുമെന്ന പ്രതീക്ഷയിലാണ് കടലിൻ്റെ മക്കൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കിഫ്ബി പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകനം എം വിജിൻ എം എൽയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ കോളേജിലെ കോൺഫറൻസ് ഹാളിൽ നടന്നു. ആശുപത്രി നവീകരണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന് എം വിജിൻ എം എൽ എ ഉറപ്പു നൽകി. കെട്ടിടത്തിന്റെ പുറത്തെയും അകത്തുമുള്ള പെയിന്റിംഗ്, വാർഡ് നവീകരണം, ശുചിമുറി നവീകരണം, ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ, അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങളുടെ നവീകരണം, മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിലെ റോഡുകളുടെ നവീകരണം, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, ശീതീകരണ സംവിധാനം നവീകരിക്കൽ, നിലവിലുള്ള 6 ലിഫ്റ്റുകളുടെ നവീകരണവും പുതുതായി 4 ലിഫ്റ്റുകൾ സ്ഥാപിക്കലും, നിലവിലുള്ളതിനു പുറമെ 500 KV പുതിയ 2 ജനറേറ്ററുകൾ സ്ഥാപിക്കൽ, ആശുപത്രി കെട്ടിടത്തിന്റെ റൂഫിംഗ് നവീകരണം തുടങ്ങിയ പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാർ 35.52 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 7 നിലയിൽ പ്രവൃത്തിക്കായി വിട്ടുനൽകിയ വാർഡുകളുടെ നവീകരണ അറ്റകുറ്റപ്പണികൾ 1 മാസത്തിനകം തന്നെ പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ MLA കിഫ്ബി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വാർഡുകൾ നവീകരണ പ്രവൃത്തിക്കായി വിട്ടുനൽകിയതിനാൽ നിലവിൽ ആശുപത്രിയിലെ വാർഡുകളിലെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ആശുപത്രിയിലെത്തുന്ന പൊതുജനങ്ങൾ ഈ പരിമിതി മനസ്സിലാക്കി സഹകരിക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. MLAക്ക് പുറമെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വിമൽ റോഹൻ, RMO ഡോക്ടർ സരിൻ, പൊതുമരാമത്ത് വിഭാഗത്തിലെ സീനിയർ ഉദ്യോഗസ്ഥരായ സവിത സി, വിനോദ് കുമാർ, മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി കെ വിനോദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനുശേഷം പ്രവൃത്തി നടക്കുന്ന ആശുപത്രി കെട്ടിടത്തിലെ വിവിധയിടങ്ങൾ എം വിജിൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്ലാസ്റ്റിക്കിന് ബദലായ ഉൽപ്പന്നങ്ങളുടെ മേളയൊരുക്കി പയ്യന്നൂർ നഗരസഭ. പയ്യന്നൂരിനെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത നഗരമാക്കുന്നതിന്റെ ഭാഗമായാണ് മേളയൊരുക്കിയത്. നഗരസഭയുടെ കുടുംബശ്രീ സ്ഥിരം വിപണന കേന്ദ്രമായ പെരുമ്പയിലൊരുക്കിയ മേളയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. കേരളത്തിലെ ഗവൺമെന്റ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളും കാരി ബാഗുകളും പേപ്പർ ഗ്ലാസുകളും മറ്റുൽപ്പന്നങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിലും പ്രാദേശിക തലങ്ങളിൽ ഈ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതിൽ നഗരസഭയും മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷനായി, കൗൺസിലർ ബി കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരി പുതിയിലത്ത്, കുടുംബശ്രീ സീനിയർ ചെയർപേഴ്സൺ PP ലീല, എം രാമകൃഷ്ണൻ, സംരംഭകർ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പേപ്പർ കവർ, തുണിസഞ്ചി, പാള പ്ലേറ്റ് എന്നിവയാണ് വിപണിയിലുള്ളത്. വ്യാപാരികൾക്ക് സംരംഭകരുമായി ആവശ്യമായ സാധനങ്ങൾ ഓർഡർ നൽകുന്നതിന് മേളയിലൂടെ സാധിക്കും.
8, 9, 10 തീയതികളിലാണ് മേള നടക്കുന്നത്. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മുക്ത നഗരം ലക്ഷ്യമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരം വിപണന കേന്ദ്രം നഗരസഭയിൽ ഒരുക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെയ്യൻകല്ല് ക്വാറി വിഷയത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി സിപിഐ. സിപിഐ ചെറുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. എയ്യൻകല്ല് ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് സിപിഐയുടെ നേതൃത്വത്തിൽ എൽഡിഎഫ് ഭരിക്കുന്ന ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും പ്രദേശത്തെ നീർച്ചാലായ മന്നപ്പൻതോട് സംരക്ഷിക്കണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. സിപിഐ ചെറുപുഴ ബ്രാഞ്ച് സംഘടിപ്പിച്ച സമരം AIYF ജില്ലാ പ്രസിഡന്റ് KR ചന്ദ്രകാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായ ഒരു വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണം എന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ജനങ്ങൾക്കൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പ്രഖ്യാപിക്കലാണ് ഈ സമരം കൊണ്ട് സിപിഐ ഉദ്ദേശിക്കുന്നത്. അനീഷ് പറപ്പള്ളി അധ്യക്ഷനായി, ജോഷി അറിക്കൽ, ഡെസ്നി ജോസഫ്, തോമസ് പെരുമ്പുഴക്കടവിൽ, മന്നപ്പൻതോട് സംരക്ഷണ സമിതി നേതാവ് ബാബു അണിയറ, ഇ.വി. നിതിൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. നെറ്റ്‌വർക്ക് ന്യൂസ് ഇംപാക്ട്. കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത് നീക്കം ചെയ്യാൻ നടപടിയുമായി എരമം കുറ്റൂർ പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും. കഴിഞ്ഞ ദിവസമാണ് കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് നെറ്റ്‌വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും മാലിന്യം നീക്കം ചെയ്യാനാവശ്യമായ നടപടി സ്വീകരിച്ചു. രാവിലെ തന്നെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK കരുണാകരൻ, വാർഡ് മെമ്പർ PP വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ, ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുതരമായ വിഷയമായതിനാൽ സ്ഥലം ഉടമയെ വിവരമറിയിച്ച് ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ നെറ്റ്‌വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇതിന്റെ ഉടമ, ഈ സ്ഥലത്തിന്റെ ഉടമ, ഇതൊരു വലിയ കല്ലുവെട്ട് കുഴിയാണ്, വളരെ ആഴത്തിലുള്ള ഒരു കല്ലുവെട്ട് കുഴിയാണ്. അപ്പോൾ ഇതിലേക്ക് നിക്ഷേപിക്കാൻ വന്നതായിരിക്കും, ലോറിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. അതിപ്പോൾ അതിലേക്ക് പൂർണ്ണമായി പോവാത്തത് കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഇത് കിടക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി ഇത് നീക്കം ചെയ്യാനുള്ള നോട്ടീസ് ഇന്ന് തന്നെ നമ്മൾ കൊടുക്കും. ഉടമ ഇതിൻ്റെ ഉടമ പഴയങ്ങാടി ചെറുകുന്ന് പ്രദേശത്താണ് ഉള്ളതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാൻ അയാളെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് ഈ മാലിന്യങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് നീക്കാൻ, മാലിന്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ വേർതിരിച്ചിട്ട് അത് മറവ് ചെയ്യാനുള്ള, അത് പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് വേർതിരിച്ച് ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കാനും, അതുപോലെ തന്നെ ഈ മറ്റ് മാലിന്യങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള നിർദ്ദേശം അയാൾക്ക് തീർച്ചയായിട്ടും കൊടുക്കും. ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനാവശ്യമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കൊറ്റിയിൽ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ഒളിയങ്കര ടൂറിസ്റ്റ് ഹോം തകർത്ത സംഭവം. കണ്ടാൽ അറിയാവുന്ന 8 പേരുൾപ്പെടെ 12 പേർക്കെതിരെ കേസെടുത്തു. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊറ്റി വാടിപ്പുറം സ്വദേശി അശ്വിനിയാണ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് രാമന്തളി വടക്കുംപാട് സ്വദേശിയായ ഒളിയങ്കര അഷറഫ് നടത്തിവരുന്ന കൊറ്റിയിലെ ഒളിയങ്കര ടൂറിസ്റ്റ് ഹോം ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തത്. ലോഡ്ജിന്റെ റിസപ്ഷൻ ഏരിയ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഇവിടുത്തെ ഒരു ജീവനക്കാരനും മർദ്ദനമേറ്റിരുന്നു. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായാണ് ലോഡ്ജുടമ പറയുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാധ്യമപ്രവർത്തകരുടെ ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ KMPU പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പയ്യന്നൂർ BM LP സ്കൂളിൽ പ്രവാസി മലയാളി GK നമ്പ്യാരും TV സൂരജുമായും സഹകരിച്ചാണ് പഠനോപകരണങ്ങൾ നൽകിയത്.
ചടങ്ങ് പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഇതേ നില തന്നെയായിരുന്നു അംഗൻവാടി പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 30-ാം തീയതി എല്ലാ അംഗൻവാടികളിലും പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോയപ്പോൾ അവിടെയെല്ലാം ഇതുവരെ കാണാത്ത രീതിയിലേക്കുള്ള വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി അംഗൻവാടി പ്രവേശനോത്സവങ്ങളും വളരെ നല്ല നിലയിലേക്ക് നടത്താൻ വേണ്ടി സാധിച്ചുള്ള അനുഭവമാണ് ഈ വർഷം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു 2 വർഷക്കാലം കോവിഡിൻ്റെ വലിയ വ്യാപനത്തെ തുടർന്ന് നമ്മുടെ സ്കൂളിനകത്തും അംഗൻവാടികളിലും എല്ലാം തന്നെ ഇതുപോലുള്ള പ്രവേശനോത്സവങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കുട്ടികൾക്ക് പഠനാരംഭം കുറിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിലേക്ക് വരാനുള്ള പ്രയാസമുണ്ടായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ജാക്കിലിൻ ബിന്ന സ്റ്റാൻലി അധ്യക്ഷയായി, കെ എം പി യു ജില്ലാ സെക്രട്ടറി ജിനോ ഫ്രാൻസിസ്, സുശീല ടീച്ചർ, പി ടി എ പ്രസിഡന്റ് സി വി ദിലീപ്, മേഖലാ വൈസ് പ്രസിഡന്റ് ആശ ഉമേഷ്, സ്റ്റാഫ് സെക്രട്ടറി രതീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്കൊപ്പം പിറന്നാൾ ആഘോഷിച്ച് പ്രശസ്ത സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ആരാധകരാണ് പിറന്നാൾ ആഘോഷമൊരുക്കിയത്. തന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും മനോഹരമായ പിറന്നാൾ ദിനമാണിതെന്ന് ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്കൊപ്പം പിറന്നാൾ ആഘോഷിച്ച ശേഷം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേയുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് സഫലീകൃതമാകുന്നത്. എപ്പോഴും പിറന്നാൾ ദിനം വരുന്ന സമയത്ത് ആലോചിക്കും, ഇങ്ങനെയൊരു വിദ്യാലയത്തിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടികളുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കണം, അവർക്ക് കൊടുത്തും കൊണ്ട് എനിക്ക് കഴിക്കാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥന ഇപ്പോൾ സഫലീകൃതമായി വന്നിരിക്കുകയാണ്. ലോകമറിയുന്ന സംഗീതജ്ഞൻ തങ്ങൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ സന്തോഷം ഇവിടുത്തെ കുട്ടികളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. പിറന്നാൾ സദ്യയ്ക്കു ശേഷം കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഫാൻ സെക്രട്ടറി പ്രകാശ് വേലോത്ത്, ഭാരവാഹികളായ പ്രമോദ് കുമാർ, കെ യു മഹേഷ്, അനൂജ് കെ വി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഓണക്കുന്നിലെ ആഴ്ചചന്തയ്ക്ക് സ്ഥിരമായി ഒരിടം വേണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടു. ദേശീയപാതാ വികസനം വന്നതോടെ ഒഴിഞ്ഞ കടവരാന്തയിലെയാണ് ഇപ്പോൾ ചന്ത പ്രവർത്തിക്കുന്നത്. ഓണക്കുന്നിലെ ആഴ്ചചന്തയ്ക്ക് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. പഴയ പ്രതാപമില്ലെങ്കിലും ഇപ്പോഴും തുടരുന്ന അപൂർവം ആഴ്ചച്ചന്തകളിൽ ഒന്നാണ് ഓണക്കുന്നിലേത്. പഴയകാലത്ത് ചെറുമൂല, കൂക്കാനം, കൊടക്കാട്, കൊഴുമ്മൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തലച്ചുമടായി എടുത്തുകൊണ്ടുവന്നാണ് ഇവിടെ കച്ചവടം നടത്തിയിരുന്നത്. അന്നും കടകൾ ഉണ്ടായിരുന്നുവെങ്കിലും നിരനിരയായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിരത്തിവെച്ചാണ് ഇവർ കച്ചവടം ചെയ്തിരുന്നത്. ഇവിടെ കിട്ടാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആഴ്ചച്ചന്തയിലെ വ്യാപാരികൾ പറയുന്നു. കുറേ കച്ചവടങ്ങളുണ്ടായിരുന്നു, ചൂടി, പായ്, ചട്ടിക്കളി, മറ്റേ ഇതെല്ലാം ഉണ്ടായി, തൊന്ന് കായ്പോല, ഇതെല്ലാം വന്നിരുന്നു. പിന്നെ ഒന്നത്തോടെ കുറെ ഉണ്ടായിരിക്കും, അത് കുറവ് കണ്ടായി പോയി. പിന്നെ ഇന്ന് ചന്ത ഏറെ ചുരുങ്ങിയെങ്കിലും കച്ചവടം നടക്കുന്നുണ്ട്, ആവശ്യക്കാരും ഉണ്ട്. പക്ഷേ സാധനങ്ങൾ വെക്കാൻ ഒരു സ്ഥിരം സംവിധാനം ഇല്ല എന്നതാണ് ആഴ്ചച്ചന്തയിലെ വ്യാപാരികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. നേരത്തെ ദേശീയപാതയുടെ സമീപത്തായാണ് ചന്ത ഒരുക്കിയിരുന്നതെങ്കിൽ പാതാ വികസനം വന്നതോടെ ഇവിടെ വിൽപ്പന നടത്താൻ കഴിയാത്ത അവസ്ഥയായി. നിലവിൽ ഒഴിഞ്ഞ കടവരാന്തയിലും മറ്റുമാണ് കച്ചവടം നടത്തുന്നത്. പഴയ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായ ആഴ്ചച്ചന്തയ്ക്ക് ഓണക്കുന്നിൽ സ്ഥിരം സംവിധാനം ഒരുക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ കോളേജിലെ ജോൺസ്ണി സ്മൃതിവനം അത്യപൂർവ സസ്യങ്ങളുടെ സംരക്ഷണ കേന്ദ്രമാണ്. വംശനാശ ഭീഷണി നേരിടുന്നവയടക്കം നിരവധി ഇനം വൃക്ഷങ്ങളാണ് ഈ ചെറു ഉദ്യാനത്തിലുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുടെ ആചാര്യനാണ് പ്രൊഫസർ ജോൺസി ജേക്കബ്. പയ്യന്നൂർ കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം അധ്യാപകനായിരുന്ന ജോൺസി ജേക്കബ് കോളേജിനകത്ത് രൂപം കൊടുത്ത സുവോളജി ക്ലബാണ് കേരളത്തിലെ തന്നെ ആദ്യ പരിസ്ഥിതി കൂട്ടായ്മ. പ്രകൃതിക്കുവേണ്ടി ജീവിതാവസാനം വരെ നിലകൊണ്ട ജോൺസി മാഷിന്റെ ഓർമ്മ നിലനിർത്താനായി പയ്യന്നൂർ കോളേജിൽ നിന്ന് ഒരു ചെറുവനമുണ്ട്. ജോൺസി സ്മൃതിവനം എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. പയ്യന്നൂരിലെ റോട്ടറി ക്ലബ്ബുകളുടെ കൂടെ സഹകരണത്തോടെയാണ് ഹരിതചിന്തയുടെ വിത്തിട്ട ഈ അധ്യാപകന്റെ സ്മൃതി നിലനിർത്താൻ അനുയോജ്യമായ വനമൊരുക്കിയത്. അത്യപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നവയുമായ 70 സസ്യങ്ങൾ
ഇന്ന് ജോൺസി സ്മൃതിവനത്തിലുണ്ട്. കേരളത്തിൽ വിദ്യാർത്ഥികളെ, അത് പ്രൈമറി തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള വിദ്യാർത്ഥികളെ കാട് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ച കേരളത്തിലെ ആദ്യത്തെ അധ്യാപകനാണ്, കോളേജ് അധ്യാപകനാണ്. എല്ലാതരം കാടുകളടക്കമുള്ള എല്ലാതരം ആവാസ വ്യവസ്ഥകളെയും, കാട് മുതൽ കടൽ തീരം വരെയുള്ള സകലമാന ആവാസ വ്യവസ്ഥകളെയും കുട്ടികൾ പരിചയപ്പെടണമെന്നും അതുവഴി മാത്രമേ തങ്ങളുടെ ജീവിതത്തിൻ്റെ സുസ്ഥിരത പ്രകൃതിയുമായി സുസ്ഥിരതയോടുകൂടി നടത്താൻ പറ്റൂ എന്നും വിശ്വസിച്ച ആ മനുഷ്യൻ കുട്ടികൾക്ക് വേണ്ടി ഒട്ടനവധി ക്യാമ്പുകൾ, അധ്യാപകർക്ക് വേണ്ടി ഒട്ടനവധി സഹവാസങ്ങളൊക്കെ കാടുകളിലും ഇത്തരം ആവാസ വ്യവസ്ഥകളിലും നടത്തുകയുണ്ടായി. കാട്ടിൽ നിന്നും ഒരില നുള്ളിയെടുക്കുന്നത് പോലും ജോൺസി മാഷിന് സഹിക്കാനാകുമായിരുന്നില്ല. ജോൺസി സ്മൃതിവനത്തിന്റെ പരിപാലനവും ജൈവസ്നേഹത്തിന്റെ ആ തനിമ ഒട്ടും ചോരാതെ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏരിയം പാണപ്പുഴ ചുടലാ റോഡ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പാണപ്പുഴ മുതൽ മാതമംഗലം വരെയുള്ള പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച എം വിജയൻ എംഎൽഎ പറഞ്ഞു. ഏരിയം പാണപ്പുഴ ചുടലാ റോഡ് പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. ഏരിയം മുതൽ പാണപ്പുഴ വരെ മെക്കാഡൻ ടാറിംഗ് പൂർത്തിയായി കഴിഞ്ഞു. പാണപ്പുഴ മാത്തുവയൽ പാലം മുതൽ മാതമംഗലം വരെയുള്ള 600 മീറ്റർ റോഡിന്റെ പ്രവൃത്തിയും ആരംഭിച്ചു. ഉടൻ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം എം വിജയൻ എംഎൽഎ പറഞ്ഞു. കുപ്പൻചുടല പാണപ്പുഴ റോഡിൻ്റെ അവസാനഘട്ട പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാതമംഗലം ടൗണിലോട് ചേരുന്ന റോഡിൻ്റെ ഭാഗത്ത് നിന്ന് മാത്തുവയൽ പാലം വരെയുള്ള 600 മീറ്റർ, അവിടെ 7 മീറ്റർ റോഡും രണ്ട് സൈഡിലും ഡ്രൈനേജ്, കാരണം വെള്ള കെട്ടിൻ്റെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെ രണ്ട് വശത്തിലായി ഡ്രൈനേജ് ഉൾപ്പെടെ ആ റോഡിന്റെ പ്രവൃത്തി വളരെ അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള ഇടപെടലാണ് ഇന്ന് നടത്തിയത്. വെള്ളക്കെട്ട് സാധ്യത ഉള്ളതിനാൽ റോഡ് ഉയർത്തി ടാറിംഗ് ചെയ്യും. ഇരുഭാഗങ്ങളിലും ഓവുചാൽ നിർമ്മിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, വാർഡ് മെമ്പർ കെ സരിത എന്നിവരും എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുതാഴം യൂണിറ്റിന്റെ പെൻഷൻ ഭവൻ ഈ നാരായണൻ മാസ്റ്റർ മന്ദിരം പിലാത്തറയിൽ ജൂൺ 11 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുതാഴം യൂണിറ്റിന്റെ പെൻഷൻ ഭവൻ ഈ നാരായണൻ മാസ്റ്റർ മന്ദിരം പിലാത്രയിൽ ജൂൺ 11 വൈകുന്നേരം 4 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്രയിൽ സ്വന്തമായുള്ള സ്ഥലത്ത് 40 ലക്ഷം രൂപ ചെലവിട്ടാണ് ആധുനിക രീതിയിലുള്ള കെട്ടിടം പണിതത്. പീതാമോദരൻ മാസ്റ്റർ ഹാൾ സമർപ്പണം എം വിജിൻ എംഎൽഎ നിർവഹിക്കും. വി വി രവി റിപ്പോർട്ട് അവതരിപ്പിക്കും. പി വി പത്മനാഭൻ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. തുടർന്ന് പെൻഷനേഴ്സ് യൂണിയൻ വനിതാ വേദിയുടെ തിരുവാതിരയും അരങ്ങേറും. കെ ദേവകി, വി വി ഗോവിന്ദൻ, വി വി രവി, എം കെ രമേഷ് കുമാർ, വി വി ചന്ദ്രശേഖരൻ, ഇ വി ശശിധരൻ, കെ രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ഒരുക്കിയ നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നേന്ത്രവാഴ കൃഷി ഒരുക്കിയത്. വാഴകൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കരിവള്ളൂർ പിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. നമ്മുടെ എ വി സ്മാരക സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളും അധ്യാപകരും പഞ്ചായത്ത് കൃഷി ഓഫീസറും എല്ലാവരും സംയുക്തമായി കൊണ്ട് നമ്മുടെ അഭിമാനകരമായൊരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വാർഡ് മെമ്പർ പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി, കെ ജയരാജൻ നായർ, പി കെ ഭരതൻ മാസ്റ്റർ, കെ പ്രസാദ്, പി കെ പ്രദീപ് കുമാർ, പി മിനി, കെ വത്സരാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് അസോസിയേഷന്റെ ചെറുതാഴം ലോക്കൽ കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ മണ്ണൂർ വായനശാലയിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ലോക്കൽ കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ സ്വത്ത് ആക്രമിച്ച അവരുടെ സഹോദരി സഹോദരന്മാർക്ക്, ആ വ്യക്തികളുടെ സഹോദരി സഹോദരന്മാർ, അവരുടെ മക്കളാണ് നമ്മുടെ സുരക്ഷിതർ.
അതുപോലെ മക്കള് എല്ലാം മരണപ്പെട്ടു പോയിരിക്കും. അങ്ങനെയാണ് പേരക്കിടാങ്ങളുണ്ട്. അവരാണ് നമ്മുടെ പ്രതീക്ഷ. കെ കെ വേണുഗോപാലൻ അധ്യക്ഷനായി പി പി അംബുജാക്ഷൻ, കെ എം ബാലകൃഷ്ണൻ, പി ദാമോദരൻ, എം വി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പി പി അംബുജാക്ഷൻ, പി ദാമോദരൻ എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവള്ളൂർ നോർത്ത് എ യു പി സ്കൂൾ അധ്യാപകരും കുട്ടികളും ഒരുക്കിയ പ്രകൃതി വിഭവ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. പ്രകൃതിദത്തമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി പരിപാടി. ഫാസ്റ്റ് ഫുഡുകൾ വ്യാപകമാകുന്ന ഘട്ടത്തിൽ ഇത്തരം ഭക്ഷണങ്ങളുടെ ദൂഷ്യവശങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക, പ്രകൃതിദത്തമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കരിവള്ളൂർ നോർത്ത് എ പി യു സ്കൂളിൽ പ്രകൃതി വിഭവ ഭക്ഷ്യമേള ഒരുക്കിയത്. കൂട്ടായ്മയുടെ സന്ദേശം വിളിച്ചറിയിക്കുന്നതുകൂടിയായ പരിപാടിയിൽ ഓരോരുത്തരും അവരുടെ തൊടിയിൽ വിളഞ്ഞ ഇലയും ഫലവർഗ്ഗങ്ങളും കൊണ്ട് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കിയാണ് എത്തിയത്. വാർഡ് മെമ്പർ വി തമ്പാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ എ വി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവനന്ദ എന്ന കൊച്ചുമോൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിച്ചതിന്റെ ഫലമായി നമ്മളെ ഈ ലോകത്തിൽ നിന്നും ആ കുട്ടി വിടവറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. ഭക്ഷണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ആ ഭക്ഷണം എങ്ങനെ കഴിക്കണം, അല്ലെ എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പ്രധാന അധ്യാപിക പ്രീത ടീച്ചർ, ഗോപിക ടീച്ചർ, വാമനൻ മാസ്റ്റർ, പ്രഭാകരൻ, മാധവൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായി പായസ പാചക മത്സരം സംഘടിപ്പിച്ചു. വെള്ളൂർ സെൻട്രൽ വില്ലേജ് സമ്മേളനത്തിന്റെ അനുബന്ധമായ പരിപാടിയാണ് നടത്തിയത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെള്ളൂർ സെൻട്രൽ വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് പായസ പാചക മത്സരം സംഘടിപ്പിച്ചത്. 11 വനിതകൾ പങ്കെടുത്ത മത്സരത്തിൽ കെ കെ സുഭദ്ര 1st സ്ഥാനവും എം വി ശോഭ 2nd സ്ഥാനവും നേടി. സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ അബ്ദുൽ സലാം സമ്മാനദാനം നിർവഹിച്ചു. വി കെ കൃഷ്ണൻ അധ്യക്ഷനായി. പി വി ഗീത, പി പി കോമളവല്ലി, കെ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും നല്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഇന്നത്തെ ദിവസം നമുക്കൊരു പായസ പാചക മത്സരം സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ വെള്ളൂർ സെൻട്രൽ വില്ലേജ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 11 മത്സരാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുകയും ഉച്ചയ്ക്ക് 2 തന്നെ പായസം പാചകം ഇവിടെ തന്നെ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് നാടകപ്പുരയിൽ വെച്ച് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉദയ കടന്നപ്പള്ളിയുടെ 5th വാർഷികത്തിന്റെ ഭാഗമായി കരിയർ ഗൈഡ്സ് ആൻഡ് ക്ലാസ് സംഘടിപ്പിച്ചു. അനിറ്റ ജോസ് ക്ലാസിന് നേതൃത്വം നൽകി. ഉദയ കടന്നപ്പള്ളിയുടെ 5th വാർഷികത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. SSLC പ്ലസ് ടു പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് ഒരുക്കിയത്. പഞ്ചായത്ത് 10th വാർഡ് മെമ്പർ ബേബി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ശങ്കരാചാര്യ പയ്യന്നൂർ ക്യാമ്പസിലെ MSW വിദ്യാർത്ഥിനി അനീറ്റ ജോസ് ക്ലാസ് കൈകാര്യം ചെയ്തു. സൗരവ്, അമൽ, പ്രബിൻ എന്നിവർ സംബന്ധിച്ചു. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് സ്കൂൾ സീഡ് ക്ലബിന്റെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കെ ബി ആർ കണ്ണൻ പ്രഭാഷണം നടത്തി. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബിന്റെയും കാർഷിക ക്ലബിന്റെയും നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികളോടെ കാർഷിക പ്രഭാഷണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രാർത്ഥനയോടെ തുടങ്ങിയ പരിപാടി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കെ ബി ആർ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിൻ്റെതല്ല, ഇന്ത്യയുടേതല്ല, ലോകത്തിൻ്റെതല്ല, ഈ ഭൂമി നമ്മുടേത് ആരുടെയും അല്ല, നമ്മ ഇവിടുത്തെ ഗുണഭോക്താക്കൾ മാത്രമാണ്. എത്ര തലമുറ പോയാലും ഭൂമിയുടെ ഉണ്ടാവും. ഈ ഭൂമിയുടെ ഗുണഭോക്താക്കായ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പല പ്രയാസത്തിൽ പറഞ്ഞ ആക്രാന്തെന്ന് പറയാം. അധ്യാപിക പി വി ഓമന അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി പി സി ജയസൂര്യൻ, കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ പി വി വസന്ത, സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ കെ രാജശ്രീ, കൃഷ്ണരാമൻ എന്നിവർ സംസാരിച്ചു. ഔഷധത്തോട്ട നിർമ്മാണത്തെക്കുറിച്ചും രോഗപ്രതിരോധം നൽകുന്ന ചെടികളെക്കുറിച്ചും കെ ബി ആർ കണ്ണൻ ക്ലാസ് എടുത്തു. വേപ്പ്, ഞാവൽ, ശതാവരി, കറിവേപ്പില, കറ്റാർവാഴ, കാഞ്ഞിരം, അശോകം തുടങ്ങിയ സസ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവള്ളൂർ സമരനായകൻ എ ബി കുഞ്ഞമ്പുവിന്റെ 42nd ചരമവാർഷിക ദിനാചരണം. കരിവള്ളൂരിൽ വിപുലമായ രീതിയിൽ അനുസ്മരണ പരിപാടി.
അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യം. ആവശ്യമുന്നയിച്ച് തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പന്തംകൊളുത്തി പ്രകടനം. പയ്യന്നൂരിൽ ബിരിയാണി ചെമ്പും വഹിച്ച് BJP പ്രകടനം. തീരമേഖലയിൽ ഇനി വറുതിയുടെ നാളുകൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം June 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം July 31 അർദ്ധരാത്രി വരെ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കിഫ്ബി പൊതുമരാമത്ത് പ്രവൃത്തിയുടെ അവലോകനം MBJ MLA അധ്യക്ഷതയിൽ മെഡിക്കൽ കോളേജിൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ആശുപത്രി നവീകരണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് MBJ MLA. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.